ക്കിൽ അത്യുഗ്രജൻ എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു അസുരൻ ദേവന്മാരെ ആക്രമിച്ചു ദേവന്മാർക്ക് ആ അസുരനെ ജയിക്കാൻ പറ്റാതെയായ സമയത്ത് അവർ മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ട് വിഷമം അറിയിച്ചു ഉടനെ തന്നെ മഹാവിഷ്ണു ഈ നമിഷാരണ്യത്തിൽ വന്ന് ഒരു നിമിഷം കൊണ്ട് തൻ്റെ ചക്രം കൊണ്ട് സുദർശന ചക്രം കൊണ്ട് ആ അസുരൻ്റെ കഴുത്തറുത്ത് അസുരനെ വധിച്ചു ആ ചക്രം ഈ തീർത്ഥത്തിലായിക്കൊണ്ട് കഴുകിയെടുത്തു അങ്ങനെ ചക്രതീർത്ഥം ആയിട്ട് തീർന്നു ഈ സ്ഥലം എന്നാണ് അങ്ങനെ ഒരു നിമിഷത്തിനുള്ളിൽ ഒരു അസുരനെ വധിച്ച സ്ഥലം എന്നുള്ള നിലയ്ക്ക് നൈമിഷ അരണ്യം എന്നിതിന് പേര് വന്നു എന്ന് പറയുന്നുണ്ട് അതിന് പുറമെ ആസുരികമായിട്ടുള്ള എല്ലാവിധത്തിലുള്ളതായ ദോഷങ്ങളും ഈ ചക്രതീർത്ഥത്തിൽ കുളിക്കുന്നതോടുകൂടി സ്നാനം ചെയ്യുന്നതോടുകൂടി എല്ലാ വ്യക്തികളിൽ നിന്നും ഇല്ലാതെയായിട്ട് തീരും എന്ന മഹത്തായ ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നൈമിഷാരണത്തിലെ ചക്രതീർത്ഥത്തിനെ പറ്റി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഗോമതി നദിയുടേതായിട്ടുള്ള സാന്നിധ്യം ഗോമതി നദി കരകവിഞ്ഞൊഴുകുന്ന ധാരാളമായി ഒഴുകുന്ന ഭഗവാനെ ധ്രവമൂർത്തി കൊണ്ടുള്ള ഒരു വസ്തുതയും ഈ നമിഷാരണത്തിൻ്റെ പ്രത്യേകതയാണ് അതൊക്കെ നമുക്ക് കാണാനും ആ ഗോമതി നദിയിൽ സ്നാനം ചെയ്യാനും ആ ഗോമതി നദിയിൽ സ്നാനം ചെയ്യുന്ന സമയത്ത് പിതൃക്കളുടേതായിട്ടുള്ള അനുഗ്രഹമുണ്ടാകും എന്ന വസ്തുതയും നമുക്ക് ഈ നമിഷാരണ്യത്തിൽ സാധിക്കാവുന്നതാണ് ഗോവിന്ദ 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 നാമ ഹരേ കൃഷ്ണ നൈമിഷാരത്തിനോടനുബന്ധിച്ച് നൈമിഷാരണ്യ യജ്ഞയിൽ ഭക്തജനങ്ങൾക്ക് പഞ്ചദാനങ്ങൾ നടത്തുവാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് വഴിപാട് നിരക്കുകൾ സന്താന വംശവൃദ്ധിക്കായി വൃക്ഷദാനം നൂറ്റിയൊന്ന് രൂപ പിതൃതൃപ്തിക്ക് അന്നദാനം അഞ്ഞൂറ്റിയൊന്ന് രൂപ ഐശ്വര്യപ്രാപ്തിക്ക് വസ്ത്രദാനം മുന്നൂറ്റിയൊന്ന് രൂപ ത്തിന് പശുദാനം ഇരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ വിദ്യാ അഭിവൃദ്ധിക്ക് ഗ്രന്ഥദാനം ഇരുന്നൂറ്റി ഒന്ന് രൂപ ഇത് ഒരു മഹാദാനമായി കണക്കാക്കി ഭക്തർ ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു <těne> േ നീ ബ്രഹ്മഹൃദായകൂരയ തേ ചോ വരിമൃതാം യഥാവിനിമയോ യത്ര സർഗോ മൃഷാദാം സ്വേന സദാ നിരസ്തുഹം സത്യം പരം ധീമഹി കാൽസ്വരുപനാമീശ്വരൻ തന്നുടേ ലീലാവിശേഷങ്ങളും നോമറിയാ ഇപ്പോൾ പകൽ പിന്നെ പിൽപ്പാടു രാത്രിയും പിൽപാടു പിന്നെ പകലും ഉണ്ടായി വരും അതാണ് ഇവിടെ പറഞ്ഞത് സമ്പൽസരസ് ചണ്ടവേഗ കാലോ യേനോ ബലിക്ഷതേ തസ്യഅഹാന ഗന്ധർവ്വാ ഗന്ധർവ്യം ഗന്ധർവന്മാരും ഗന്ധർവിമാരും ഗന്ധർവിമാരെന്ന് പറഞ്ഞാൽ അപ്സരസ്സുകൾ അഹ പകൽ സമയങ്ങളൊക്കെ ഗന്ധർവന്മാരും രാത്രി സമയങ്ങളൊക്കെ അപ്സരസ്സുകളുമായിട്ട് അങ്ങനെയാണ് അവിടെ പറഞ്ഞത് ഗന്ധർവൻ ചണ്ടവേകൻ എന്നുള്ളതായിട്ടുള്ള ഗന്ധർവൻ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ കാലം ആക്രമിച്ചു എന്നർത്ഥം അപ്പോൾ ആ ചണ്ടവേകന് മുന്നൂറ്റി അറുപത്തഞ്ച് പകല് പട്ടാളക്കാരും മുന്നൂറ്റി അറുപത്തഞ്ച് രാത്രി പട്ടാളക്കാരും ഉണ്ട് എന്നവിടെ പറഞ്ഞു അപ്പോൾ അതിനാണ് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് പകല് പട്ടാളക്കാരൊക്കെ ഗന്ധർവന്മാരായിട്ട് പറഞ്ഞു രാത്രി പട്ടാളക്കാരെ അവിടെ എന്തു പറഞ്ഞു അപ്സരസ്സുകളായിട്ട് ഗന്ധർവ്യ ആയിട്ട് പറഞ്ഞു എന്നാണ് അപ്പം ഈ കാലം എന്തെന്നില്ലാതെ ഏതൊരവസ്ഥയെയും ഏതൊരു വസ്തുതയെയും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് എന്തറിഞ്ഞോ എന്തെറിഞ്ഞു കാണുമീ തടിക്കൂ നാശം വരുന്നതെന്നു മറിയില എന്ന് പറയുന്നതായിട്ടുള്ള വസ്തുത അപ്പോൾ അവിടെ കാലത്തിൻ്റെതായിട്ടുള്ള രീതിയെ പറ്റി പറഞ്ഞു ലോകസ്ഥാം സ്വസാരം ജഗൃഹേ മൃത്യു ക്ഷര കാലകന്യ എന്ന് പറഞ്ഞാൽ ആരാണ് കാലകന്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജര ആണ് എന്ന് പറഞ്ഞു ഈ ശരീരത്തിനെ ബാധിക്കുന്ന ജരാനരകളെയാണ് അവിടെ കാലകന്യ എന്ന് പറഞ്ഞത് അതിനെ ആരും തന്നെ എന്തു ചെയ്യുന്നില്ല ഇഷ്ടപ്പെടുന്ന അഭിനന്ദതി എന്നാണ് ജരാനരകൾ വരുന്നത് ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് കാലകന്യകയെ ആരും വിവാഹം കഴിക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞു ജരാനരകൾ വരുന്നത് ആർക്കും തന്നെ ഇഷ്ടമല്ല അതുപോലെ തന്നെ യവനീശ്വരൻ എന്ന ശബ്ദം അവിടെ ഉപയോഗിച്ചത് മൃത്യുവിനെ ആണ് ഈ ലോകത്തിനെ ക്ഷയിപ്പിക്കുന്ന ജരയും മൃത്യുവും അതാണ് കാലകന്യകയും യവനേശ്വരനും ജരാനരകളൊക്കെ ബാധിക്കുന്നത് അല്ലേ എത്രയും ദുഃഖകരമാണ് വ്യാഘ്രിയെപ്പോലെ ആക്രമിച്ചിടും എന്നാണ് ജരയെപ്പറ്റി ജരാനരകളെപ്പറ്റി പറയുന്നത് വ്യാഘ്രി എന്ന് പറഞ്ഞാൽ നരി പുലി എന്നൊക്കെ പറയുമല്ലോ അതൊന്നും മനസ്സിലായില്ലെങ്കിലും പൂച്ച എന്ന് പറഞ്ഞാൽ അറിയാം ഈ പൂച്ച ഒരു എലിയുടെ മേൽ ചാടി വീണതിന് ശേഷമാണ് എലിക്ക് മനസ്സിലാവുക അയ്യോ അവിടെ പൂച്ച ഉണ്ടായിരുന്നു എന്ന് കാരണം എന്തുകൊണ്ടാണ് അത്രയും ശബ്ദമില്ലാതെ അറിയാതെ സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു ജീവിയാണ് ഈ പൂച്ച ഇതുപോലെയാണ് ഈ ജരാനരകൾ അത് എപ്പോഴാണ് നമ്മളെ ബാധിച്ചിരിക്കണെ ബാധിക്കണത് എന്ന് നമുക്കറിയില്ല എന്നാണ് അല്ല ഉണ്ണികൃഷ്ണ എന്നാൽ അങ്ങയുടെ തലമുടി നരച്ചത് എന്ന് ചോദിച്ചാൽ ഉണ്ണികൃഷ്ണന് പറയാൻ പറ്റുമോ രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഇരുപത്താറിന് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് എൻ്റെ തലമുടി നരയ്ക്കാതെ ഏയ് അറിയയില്ല മറ്റുള്ളവർ പറഞ്ഞിട്ടാ അറിയാതെ പിന്നൊക്കെ നരച്ചിരിക്കണു മുന്നിലൊക്കെ എന്നൊക്കെ പറയും ഇപ്പോൾ കുറച്ചൊക്കെ വലിച്ചു കളയും പിന്നെ അപ്പോൾ പിന്നെ ഒന്നൊക്കെ കറുപ്പിച്ച് നോക്കും ഇല്ലേ എന്നിട്ടൊക്കെ ഇപ്പോൾ അത് കമ്മിയാവാൻ പോകുന്നുണ്ടോ ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ വിളുക്കാൻ തേച്ചത് വേണ്ടായി എന്ന് പറയും എന്നാൽ അപ്പോൾ കറുക്കാൻ തേച്ചത് ബ്രൗണായി എന്നുള്ള നിലയ്ക്ക് ഈ തലമുടിയൊക്കെ വെളുക്കണ സമയത്ത് കുറച്ചൊക്കെ കരുപ്പിക്കും പിന്നെ ചില ദിവസം സമയം കിട്ടില്ല അപ്പോൾ അതൊക്കെ എന്താവും ബ്രൗണ് നടത്തിലാവും അപ്പം ഇതാണ് ഈ ജരാനരകൾ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ടാണ് കാലകന്യക ആരും വിവാഹം കഴിക്കാനായി അവിടെ വന്നില്ല തയ്യാറായില്ല എന്ന് പറഞ്ഞു അസ്യം പ്രജ്വാരോ ആദയോ വ്യാദയസ്തസ്യ യവനാശരാ സൈന്യമുണ്ട് എന്ന് പറഞ്ഞല്ലോ യവനൻറ്റേതായിട്ടുള്ള സൈന്യം വിളച്ച കൂടി വിളച്ച കൂടി വന്നിട്ടാണ് യവനൻ ഒക്കെ ആക്രമിക്കണത് എന്നാണ് യവനൻ എന്ന സംസ്കൃത പദത്തിന് ഫോറിനർ എന്ന അർത്ഥമുണ്ട് വിദേശി എന്ന അർത്ഥമുണ്ട് എന്തായാലും ആ യവനൻ്റെ സൈന്യം ആരാണെന്ന് ചോദിച്ചാൽ ആദി വ്യാധികളാണ് എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും തൻ്റെ ജീവിതത്തിലുണ്ടായ ദുഃഖങ്ങള് വിഷമങ്ങൾ രോഗങ്ങൾ അതൊക്കെ ആദിവ്യാധി പലപ്പോഴും അതൊക്കെ ഈ ജന്മത്തു നിന്നല്ല പൂർവത്തിനെയും കൊണ്ടുവരുമെന്നാണ് പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണായ എന്നാണ് പൂർവ്വജന്മത്തില് ചെയ്ത പാപത്തിൻ്റെ ഫലം ചിലപ്പോൾ ഈ ജന്മത്തിൽ ചില രോഗങ്ങളൊക്കെ ആയിട്ട് വരും അപ്പം അത് ആണ് ഇവിടെ ആദിവ്യാധികൾ എന്ന് ആയിട്ടാണ് ഈ സൈനികനെ പറ്റി പറഞ്ഞത് പിന്നെ പ്രജ്വാരൻ ദിവിതോജ്വര പ്രജ്വാരൻ എന്ന് പറഞ്ഞതായിട്ടുള്ള ഈ കാലകന്യയ്ക്ക് ഒരു സഹോദരൻ ഉണ്ട് പ്രജ്വാരൻ എന്നാണ് അവൻ്റെ പേര് എന്നവിടെ പറഞ്ഞു അപ്പം ആരായി പ്രജ്വാരൻ എന്ന് പറഞ്ഞാൽ രണ്ട് ജ്വരങ്ങൾ ദിവിതോജ്വര എന്നാണ് ശീതജ്വരം എന്നും ഉഷ്ണജ്വരം എന്നും പറയും രണ്ട് തരത്തിലുള്ളതായിട്ടുള്ള ദാഹശീതാദിജ്വരം അതാണ് ദിവിതോജ്വരം ഈ മരണ സമയം എടുക്കുന്ന സമയത്തത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ മരണം വരണ സമയത്ത് ജ്വരം ആ ജ്വരം മരണം ബാധിക്കുമ്പോൾ ആദ്യം അത് ഉണ്ടായിട്ട് തീരാം ദാഹശീതാദിജ്വരം ദാഹജ്വരം ദാഹജ്വരം എന്ന് പറഞ്ഞാൽ ഉഷ്ണജ്വരമാണ് ഉണ്ടാവും ഈ ശരീരത്തിലെ ജലാംശം വളരെ കമ്മിയാവും ഈ മരിക്കാൻ സാധാരണ നിലയ്ക്ക് ആക്സിഡൻ്റ് ഒന്നുമില്ല സാധാരണ നിലയ്ക്കൊക്കെ ഈ ശരീരം വിട്ടുപോകുന്ന സമയത്ത് ആദ്യം ഈ ജല ശരീരത്തിലെ ജലാംശം വളരെ കമ്മിയാവും അപ്പോൾ ചൂട് കൂടും അതുകൊണ്ടാണ് ഈ അവസാനിക്കവറൊക്കെ ആകുമ്പോൾ സമയത്ത് ആൾക്കാർ വെള്ളമൊക്കെ കൊടുത്തു നോക്കും അപ്പോൾ കൊടുക്കേണ്ടതല്ല നേരത്തെ കൊടുക്കേണ്ടതാണ് അത് അറിയാണ്ട് ഈ അവസാനത്ത് അങ്ങോട്ട് പോകുന്ന സമയത്ത് വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത് അങ്ങനെയല്ല എന്ത് വേണം തീരെ പയ്യാതെയൊക്കെ ആയിട്ട് കിടക്കുന്ന സമയത്ത് ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നോക്കണം അതൊന്നും നോക്കണ ആൾക്കാർ തന്നു വരില്ല കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം ഇതിന് പിന്നെ അത് മുഴുവൻ കഴുകാനും അത് വൃത്തിയാക്കാനൊക്കെ അവരെന്നെ വേണ്ടിവരും അപ്പോൾ പൊതുവേ വെള്ളം കൊടുക്കില്ല അപ്പോൾ അതും കൂടി അയച്ചാൽ കയമായി അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഈ മരണ സമയത്ത് ആദ്യം ഉണ്ടായിട്ട് തീരാ ഉഷ്ണജ്വരാണ് അപ്പോൾ ഈ ശരീരത്തിലുള്ള ജലാംശം വളരെ കമ്മിയാവുമ്പോൾ ചൂട് കൂടും അപ്പോൾ ശരീരത്തിൽ ചൂട് കൂടും ഈ മരിക്കുന്ന മരിച്ചു കഴിഞ്ഞാലോ മരിച്ചു കഴിഞ്ഞു വെച്ചാൽ ഈ അഞ്ച് ഉപപ്രാണന്മാരായിട്ടുള്ള ബ്രഹ്മദത്തൻ നാഗൻ കൃകൻ കകാലൻ മുതലായതായിട്ടുള്ള അഞ്ച് ഉപപ്രാണന്മാർ അവിടുന്ന് പോകും അത് പോയി കഴിഞ്ഞു വെച്ചാൽ അത് തണുക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ശരീരം മരണാനന്തരം ശരീരം തണുക്കും മരണത്തിന് തൊട്ട് മുമ്പ് ശരീരത്തിലെ ചൂട് വളരെ കൂടിയിരിക്കും എന്നാണ് അപ്പോൾ ഇതിനെയാണ് ഇവിടെ രണ്ട് ജ്വരന്മാരിട്ട് പറഞ്ഞത് ദ്വിധോജ്വര എന്നാണ് പക്ഷേ ഈ ജ്വര ബാധിക്കാതിരിക്കാനായിക്കൊണ്ട് ഭാഗവതത്തിൽ തന്നെ മഹത്തായ ഒരു വസ്തുത പറയുന്നുണ്ട് ഭഗവതത്തിൽ ദശമസ്കന്ധത്തിൽ അവിടെ നോക്കിയാൽ അറുപത്തി മൂന്നാമത്തെ അധ്യായത്തിലൊക്കെ നോക്കി ജ്വരസ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുജ്വരത്തെ സ്തുതിക്കുന്ന ഭാഗമുണ്ട് നമിത്വനന്ദശക്തി പരേശം സർവാത്മാനം കേവലം പത്തിസ്ഥാന സംരോദേദം യത്ത ബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം നമാമിത്വാനന്ദശക്തി പരേശം എന്ന് പറഞ്ഞുകൊണ്ട് ആ ജ്വരസ്തുതി നാല് ശ്ലോകങ്ങളുണ്ടത് അത് നിത്യമായിട്ട് ആരാണോ ഉപാസിക്കുന്നത് ചെല്ലുന്നത് അവർക്ക് ഈ പറഞ്ഞ രണ്ട് ജ്വരങ്ങളും അവരുടെ നിയന്ത്രണത്തിൽ വരും എന്നാണ് അവർ അവരറിയാതെ അവയുടെ ഉണ്ടായിട്ട് തീരില്ല എന്ന വസ്തുത പറഞ്ഞു അതാണ് പ്രജ്വാരൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ജ്വരം അങ്ങനെയല്ല ജ്വരം അറുപത് തരത്തിലുള്ള ആയുർവേദമൊക്കെ അറിയുന്നവർക്കറിയാം അറുപത് തരത്തിലുള്ള ജ്വരങ്ങളെ പറ്റി പറയണ്ട ആമജ്വരം നിരാമജ്വരം എന്നൊക്കെ അപ്പൊ അതിൽ രണ്ട് ജ്വരത്തിൻ്റെ കാര്യം മാത്രമാണ് ഇവിടെ പറഞ്ഞത് ഏവം പറഞ്ഞത്മ സംഭവ ക്ലിഷ്യമാനശതം വർഷം ദേഹേ പ്രാണേന്ദ്രിയ നിർഗുണ മലവാന്ധ്യൻ മമാഹം ഇതി കർമ്മകൃത് അങ്ങനെ പിന്നീട് ഈ ബഹുവിധേയർ ദുഃഖം ഈ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദുഃഖങ്ങളും വിഷമങ്ങളും ഏതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ താപത്രയങ്ങൾ ആദിഭൂതം ആദിദൈവം അധ്യാത്മം ഇങ്ങനെയുള്ളതായ താപത്രയങ്ങളായിട്ടുള്ള ദുഃഖങ്ങൾ ആ താപത്രയങ്ങളായ ദുഃഖങ്ങളെ ഒഴിവാക്കാനാണ് ആരെ വിളിക്കുന്നത് ഭഗവാനെ വിളിക്കുന്നത് എന്നാണ് സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാതിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നു താപത്രയ വിനാശായ ശ്രീകൃഷ്ണ ആ താപത്രയങ്ങളെ ഒഴിവാക്കുന്നത് ആ താപത്രയങ്ങളെയാണ് ദൈവഭൂതാത്മസംഭവൈ എന്ന് പറഞ്ഞത് അങ്ങനെയുള്ളത് ആപത്രയങ്ങളൊക്കെ പലപ്പോഴും ഒന്നും ഉണ്ടാക്കുന്നു ക്ലിശ്യമാനാശതം പല വിധത്തിലുള്ള ക്ലേശങ്ങൾ ക്ലേശക പഞ്ച എന്നാണ് യോഗശാസ്ത്രം പറയുന്നത് ക്ലേശങ്ങൾ അനവധിയില്ല അഞ്ചെണ്ണമേ ഉള്ളൂ അവിദ്യാസ്മിത രാഗദ്വേഷാഭിനിവേശ പഞ്ച എന്നാണ് അഞ്ച് തരത്തിലുള്ളതായിട്ടുള്ള ദുഃഖങ്ങൾ ക്ലേശമായിക്കൊണ്ട് ആ വ്യക്തിയിൽ അങ്ങനെ ദേഹേ ദേഹി തമോവൃത ഈ ശരീരമാകുന്ന തമസ്സ് ബാധിച്ച് ആ ജീവൻ അതിനകത്ത് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു എന്നാണ് അതിന് അതിൻ്റേതായ സ്വതന്ത്ര സ്വരൂപത്തെക്കുറിച്ച് ബോധമില്ലാതിരിക്കണത് കൊണ്ടാണ് തമോവ്രതം എന്ന് പറഞ്ഞത് പിന്നെ ഈ പ്രാണൻ്റെ പ്രാണമയകോശത്തിൻ്റെ മനോമയകോശത്തിൻ്റെ ഒക്കെ പ്രവർത്തനത്തിനെ അദ്ധ്യസി അത് ഞാനാണ് എന്ന് തെറ്റിദ്ധരിക്കണം പ്രാണൻ്റെ പ്രവർത്തനത്തിനെ ഈ ജീവൻ്റെ പ്രവർത്തനമായിട്ട് തെറ്റിദ്ധരിക്കും പ്രാണമയം മനോമയം മന്നമയം ആനന്ദമയം എന്നൊക്കെ പഞ്ചകോശങ്ങളെ പറ്റി പറയുന്നുണ്ട് പ്രാണധർമ്മങ്ങളായിട്ടുള്ള വിശ് പ്രാണർമ്മങ്ങളാണ് വിശപ്പദാഹം ഇന്ദ്രിയധർമ്മങ്ങളാണ് ഈ പറഞ്ഞതായിട്ടുള്ള ശ്രവണം മുതലായതൊക്കെ ദർശനം സ്പർശനം അതൊക്കെ അങ്ങനെയുള്ളതായിട്ടുള്ളത് ഇന്ദ്രിയധർമ്മങ്ങളാണ് മനസ്സിൻ്റേതായ ധർമ്മങ്ങളാണ് കാമക്രോധാദികൾ അപ്പോൾ ഇവയെ ഒക്കെ എന്തു ചെയ്യണോ തൻറ്റേതായ ധർമ്മമായിട്ട് തെറ്റിദ്ധരിക്കണോ എന്നാണ് ഒരു വ്യക്തി പ്രാണിൻ്റെ പ്രവർത്തനം പ്രത്യേകിച്ച് ദശപ്രാണഹ എന്നാണ് പത്തെണ്ണം പ്രാണൻ അപാനൻ വ്യാനൻ സമാനൻ ഉദാനൻ ഇങ്ങനെ അഞ്ച് പ്രധാന പ്രാണനും പിന്നീട് ഒരു അഞ്ച് ഉപപ്രാണന്മാരുണ്ട് ധനഞ്ജയൻ കൃകലൻ നാഗൻ കൂർമ്മൻ ദേവദത്തൻ ഓരോ പ്രവർത്തനങ്ങൾ വളരെ സൂക്ഷ്മ ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ പൂർവികർ വളരെ സൂക്ഷ്മമായിട്ട് നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളെയും ഇവിടെ പറഞ്ഞതായ കൂർമ്മൻ എന്ന പ്രാണൻ്റെ പ്രവർത്തനമാണത്രേ നമ്മുടെ ഈ കൺപീലികളെ അടയ്ക്കാനും തുറക്കാനും ഉപയോഗിക്കുന്ന ശക്തി എന്നാണ് കൺപീലികൾ അടച്ചു തുറക്കുന്നത് ഈ കൂർമ്മപ്രാണൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ആ കൂർമ്മപ്രാണൻ പോയാൽ ഈ കൺപീലിയുടെ പ്രവർത്തനം പിന്നെ ഒന്ന് മാത്രമല്ല ഈ കൺപീലികൾ അടച്ചു തുറക്കുന്നതിനനുസരിച്ച് ഒരാളുടെ മനസ്സിൻ്റെ അറിയാമെന്നാണ് ഓരോരിക്ക കൺപീലി അടച്ചു തുറക്കുമ്പോൾ തലച്ചോറിലെ ചിന്ത മാറും എന്നാണ് ഇനിയിപ്പോൾ നമുക്കൊന്ന് ആലോചിച്ചാൽ അറിയാം ഒരാൾ എത്ര പ്രാവശ്യം കണ്ടടച്ച് ഇത് പറയുമ്പോഴേക്കും തന്നെ ഒരു നൂറ് പ്രാവശ്യം പോയി ചിലപ്പോൾ ആൾക്കാർ കണ്ണടച്ച് തുറന്നുണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് കൂർമ്മ നാടിയാം സ്ഥൈര്യം കൂർമ്മപ്രാണലിൽ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്ന ആൾക്ക് മനസ്സിൻ്റെ സ്ഥിരത ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും മനസ്ഥിരതയുണ്ട് അതുകൊണ്ടാണ് ത്രാടക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യോഗശാസ്ത്രത്തിൽ ഒരേ വസ്തുവിലേക്ക് തന്നെ കണ്ണിഴി വെട്ടാതെ കണ്ണടയ്ക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി കണ്ണടച്ചുകൊണ്ടിരുന്ന പിന്നെ സംശയമൊന്നുമില്ല ഉറങ്ങുകയായി അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു കണ്ണ് ഇമ വെട്ടാതെ എങ്ങനെ നോക്കിയിരിക്കൂ എത്ര നേരം ഇരിക്കും നോക്കൂ അപ്പോൾ അല്ലേ അപ്പോൾ ഈ രീതിക്കായിക്കൊണ്ട് ഇപ്പം അങ്ങനെ ആ സ്ഥിരത മനസ്സിൻ്റെ സ്ഥിരത ഉണ്ടാക്കാനായിട്ട് സഹായിക്കും അതിന് ത്രാടകം എന്നൊക്കെയാണ് യോഗശാസ്ത്രത്തിൽ പറയുക പിന്നെ ഈ പറഞ്ഞതായിട്ടുള്ള ദേവദത്തൻ ഈ യാണി അല്ലെങ്കിൽ കൂട്ടുവായിഡ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ ഒരാൾ കോട്ടവായനെ കണ്ടാമത് മറ്റുള്ളവരൊക്കെ അപ്പം കൂടെ കോട്ടവായിട് അതൊക്കെ വലിയൊരു അത്ഭുതമാണ് ഇതെന്തെങ്കിലും ഇങ്ങനെ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് തിങ്ങൾക്കുമ്പോൾ ഇങ്ങനെ കാണിക്കൊണ്ട് ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഓട്ടമായി വരും അതെന്തെ എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ അതിൻ്റെ ഒരു രീതി അതാണ് ഒരാൾ ഓട്ടമായിടണ കണ്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഓട്ടമായിരുന്നു ഇപ്പോൾ ഒരാൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഒരമ്മ ശ്രദ്ധിക്കണത് കണ്ടാൽ ആ മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കേ ന ഒരാൾ നാമം ജപിക്കണ കണ്ടാലോ നാ മറ്റുള്ളവർക്ക് തോന്നും ഏയ് അതില്ല അതവരും ജപിച്ചത് നന്നാവട്ടെ എന്ന് പറയും അപ്പോൾ അതാണ് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒരാൾ ചെയ്യണേ കണ്ടാൽ വേഗം തന്നെ നമുക്ക് ചെയ്യാൻ തോന്നും വേണ്ട കാര്യം ഒരാൾ ചെയ്യണേ കണ്ടാലോ നമുക്കത് ചെയ്യാൻ തോന്നില്ല അപ്പം അതൊക്കെ ഈ അഞ്ച് ഉപപ്രാണന്മാരുടെ പ്രവർത്തനമായതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഈ മമാഹം ഇതി കർമ്മകൃത്ത് എന്നാണ് കാമലവാൻ ധ്യായ അങ്ങനെ തുടർച്ചയായിട്ട് ആഗ്രഹങ്ങളെ കൊണ്ട് ആഗ്രഹങ്ങളിൽ ധ്യാനിച്ച് ധ്യാനിച്ച് നിസ്സാ കാമലവാൻ എന്ന് പറഞ്ഞ നിസ്സാരമായ വിഷയങ്ങൾ നിസ്സാര വിഷയങ്ങൾ മനസ്സിൽ വരുന്നത് കൊണ്ട് അവ നേടാനായിക്കൊണ്ട് കർമ്മകൃത്ത് കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കണു എന്ന് പറയുകയാണ് കാരണം മനുഷ്യൻ്റെ സ്വഭാവം അതാണ് എന്ന് അല്ലേ മൂന്നാമത്തെ സ്ഥലത്തിൽ തന്നെ മനുഷ്യനെ പറ്റി ചോദിക്കുന്ന സമയത്തല്ലേ സുഖായ കർമാണി കരോതി ലോകോ ലോകോഗം വന്യതുപാരമം വ എന്നൊക്കെ ബിദുര മൈത്രേയ സംവാദത്തിൽ വിദുരൻ മൈത്രേയനോട് ചോദിക്കേണ്ട ആളുകൾ സുഖം കിട്ടും സുഖം കിട്ടും എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യേണ്ടത് അവസാനം സുഖം എന്ന് മാത്രമല്ല ദുഃഖം അങ്ങനെ കൂടുന്നുണ്ട് ഇത് കാരണം ഇത് ചോദിക്കുമ്പോൾ അവിടെ ആ മൈത്രേയൻ ബിദുരൻ്റെ സൃഷ്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ രചോതിക കർമ്മപര ദുഃഖേജ സുഖമാനിനാണ് രജസ്സുകൊണ്ട് എന്ന് പറഞ്ഞാൽ കാമം ആഗ്രഹം ആഗ്രഹം വളരെ വർദ്ധിച്ചത് കൊണ്ട് എപ്പോഴും ആഗ്രഹങ്ങൾ നേടാനായിട്ട് പ്രവർത്തിച്ച് 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 ദുഃഖേജ സുഖമാനിന ആ ദുഃഖത്തിനെ സുഖമായിട്ട് സത്യത്തിൽ അത് ദുഃഖമാണ് പക്ഷേ ആ ദുഃഖമാണ് സുഖം എന്ന് കരുതി ജീവിക്കുന്നൊരു രീതിയാണ് എന്ന് പറഞ്ഞു അതാണ് മമാഹം ഇതി കർമ്മകൃത് അങ്ങനെ കർമ്മത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണു എന്ന വസ്തുത പറഞ്ഞു യഥാത്മനാമിജ്ഞായ ഭഗവന്തം പരം ഗുരു പുരുഷസ്തു ഗുണേഷു പ്രകൃതേ ഈ തരത്തിലൊക്കെ വന്ന് ഭവിച്ചു കഴിഞ്ഞു എന്ന് പറയണം അപ്പം ഇവിടെ ആ മനുഷ്യൻ്റെ ശരീരമാണ് എന്നുള്ളതായിട്ടുള്ളൊരു ഭാവം ആ ശരീരഭാവത്തിൽ ഇരുന്ന് കൊണ്ട് ചെയ്യുന്നതായ കർമ്മങ്ങളാണ് ഞാൻ എന്നുള്ളൊരു ഭാവം ഇതിനിടയ്ക്ക് ഭഗവന്തം പരങ്കുരും ആ ഈശ്വരനെ അറിയാൻ ഇരിക്കാനുള്ളതായിട്ടുള്ളൊരു ഭാവം ഇതിൽ നിന്ന് എങ്ങനെ മോചനം കിട്ടും എന്നുള്ളൊരു ചോദ്യമുണ്ടായി അപ്പം അതിന് ഈ സകല അനർത്ഥഹേതുവായ ഈ അജ്ഞാനത്തെ ഇവിടെ ഈ ശ്ലോകത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കി തരാം വേണ്ടതിനെ അറിയുന്നില്ല വേണ്ടാത്തതിനെ കർമ്മങ്ങൾ ചെയ്തുണ്ടാക്കിയെടുക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യണു എന്ന് പറഞ്ഞു അതുകൊണ്ട് ഗുണേഷു പ്രകൃതേ സ്വദൃക് ഈ ഗുണങ്ങളിലൊക്കെ ത്രിഗുണങ്ങളായിട്ടുള്ള സത്വരജത്തമോ ഗുണങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ചെന്ന് പ്രകൃതിയുടെ പ്രവർത്തനങ്ങളിൽ പെട്ട് പുരുഷ പുരുഷനെ ഈശ്വരനെ മറക്കണു ഈശ്വരൻ്റെ ഓർമ്മ പോലും വരുന്നില്ല എന്തുകൊണ്ടാണ് രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ തിരക്കോട് തിരക്കാണ് എന്ത് തിരക്കാണ് ആർക്ക് തിരക്കാണ് എന്നൊക്കെ ചോദിച്ചാൽ എന്താ ആഗ്രഹങ്ങളെ ആഗ്രഹങ്ങളെയൊക്കെ ഒരുമാതിരി നേടാനായിക്കൊണ്ടുള്ള കഷ്ടപ്പാട് ഇതിനിടയ്ക്ക് ഈ ആഗ്രഹങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തിയെ അറിയുന്നുണ്ടോ ആഗ്രഹങ്ങളല്ല ഞാൻ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആഗ്രഹങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷത്തിലേക്ക് ശ്രദ്ധ പോകണില്ല ഈ ആഗ്രഹങ്ങളിലേക്ക് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞു അതങ്ങനെ പരാധീനനായിക്കൊണ്ട് ഗുണാഭിമാനി സതദാ കർമാണി ശുക്ലം കൃഷ്ണം ലോഹിതം വാഹ്യതാ കർമാഭിജായതേ അങ്ങനെ ഗുണാഭിമാനിയായി പ്രവർത്തനങ്ങൾ ചെയ്ത അപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ആ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിൽ പല വിധത്തിൽ പോകുമെന്നാണ് ശുക്ലം കൃഷ്ണം ലോഹിതം സത്കർമ്മങ്ങൾ ശുക്ലം എന്ന് പറഞ്ഞാൽ വെളുത്ത കർമ്മങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യണം കൃഷ്ണം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ പാപകർമ്മങ്ങൾ ചെയ്യണു ലോഹിതം എന്നാൽ മിശ്രം അപ്പോൾ ഈ ചെയ്യണ പ്രവൃത്തിയിൽ എന്തുണ്ട് ചില പ്രവൃത്തിയൊക്കെ വളരെയധികം പാപങ്ങൾ ഉണ്ടാവുന്നതാണ് ചിലതൊക്കെ പുണ്യകർമ്മങ്ങളാണ് ചിലത് പാപവും പുണ്യവും മിശ്രമായിട്ടുള്ളതാണ് അങ്ങനെ ആ കർമ്മത്തിൽ കർമാശയം കർമാശയം എന്നാ അതിന് പറയുക കർമാശയത്തെ ലഘിക്കുന്നതിന് ബ്രഹ്മാവിന്യോ മെഴുതല്ല നിർണയം എന്ന് പറയുന്നുണ്ട് ബ്രഹ്മാവിന് പോലും അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല കർമ്മപാശത്തെ ലംഘിക്ക എന്നതു ബ്രഹ്മാവിന്യോ മെഴുതല്ല നിർണയം അപ്പം കർമ്മപാശത്തിന് പെട്ട് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണു അങ്ങനെ ആ സമയത്ത് ഈ പറഞ്ഞ മൂന്ന് തരത്തിലുള്ള മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഫലങ്ങളും മൂന്ന് തരത്തിലായിക്കൊണ്ടുവരണു എന്നാണ് പലപ്പോഴും പുണ്യകർമ്മം എന്ന് പറഞ്ഞ് അനുഷ്ഠിക്കണ കർമ്മം പലപ്പോഴും ഇത് പാപമായിട്ടാണ് മാറിയേക്കാം എന്നാണ് പുണ്യത്തിൻ്റേതായ പുണ്യമാണ് ചെയ്തല്ലേ ഭീഷ്മ പിതാമഹൻ്റെ അനുഭവം പറയും ഭീഷ്മിതാമഹൻ ചെറുപ്പത്തിൽ ഗംഗാ ഗാംഗേയനായിട്ടിരിക്കണ കാലത്ത് അദ്ദേഹം കാട്ടിൽ കൂടെ രഥത്തിൽ സഞ്ചരിക്കുമ്പോൾ തേരിൽ സഞ്ചരിക്കുമ്പോൾ ആ ഗാംഗേയൻ്റെ മുമ്പിലായിട്ട് തേരിന് മുമ്പിലായിട്ട് ഒരു വലിയ പെരുമ്പാമ്പ് വന്ന് വിട്ടു എന്നാണ് പെരുമ്പാമ്പ് കിടക്കും ഈ പെരുമ്പാമ്പിൻ്റെ മുകളിൽ കൂടെ രഥമോട്ടിച്ചാൽ ആ പെരുമ്പാമ്പ് മരിക്കും എന്ന് കരുതി ഭീഷ്മൻ ആ രഥം അവിടെ നിർത്തി പക്ഷേ ഈ പെരുമ്പാമ്പിനെ എത്ര ആട്ടി വിട്ടാലും ആ പെരുമ്പാമ്പ് പോവില്ല അല്ലെ പെരുമ്പാവിൻ്റെ ഒരു ഒരു രീതിയാണ് ഒരു ഭാഗത്ത് കിടന്നാൽ ആ പെരുമ്പാമ്പ് അനങ്ങാതെ അവിടെ തന്നെ കിടക്കും അപ്പോൾ ആ ഭീഷ്മ ആ പെരുമ്പാബിനെ ആട്ടിവിടാനായിട്ട് അദ്ദേഹം കുറേയൊക്കെ പരിശ്രമിച്ചു എത്ര പരിശ്രമിച്ചിട്ട് ആ പെരുമ്പാമ്പ് അവിടെ മാറുന്നില്ല അവസാനം അദ്ദേഹം തൻ്റെ പമ്പും ബില്ലുമൊക്കെ ഉപയോഗിച്ച് ആ പെരുമ്പാമ്പിനെ എടുത്ത് കാട്ടിലേക്ക് ഇട്ടു അപ്പോൾ ആ ഭീഷ്മ പിതാമഹൻ കരുതിയത് ഭീഷ്മൻ കരുതിയത് ഭീഷ്മർ കരുതിയത് താൻ മഹത്തായ ഒരു കർമ്മം ചെയ്തു പുണ്യകർമ്മം ചെയ്തു എന്താ ഒരു പെരുമ്പാമ്പനെ രക്ഷിച്ചു ഭീഷ്മന് വേണമെങ്കിൽ രഥം ആ പെരുമ്പാബിൻ്റെ മുകളിൽ കൂടെ ഒട്ടിച്ചു പോകുമായിരുന്നു പെരുമ്പാമ്പ് ഭീഷ്മൻ്റെ വ്യക്തിത്വമായിട്ട് തട്ടിച്ച് നോക്കിയാൽ പെരുമ്പാമ്പ് ഒന്നുമല്ല ഒരു നികൃഷ്ട വസ്തുവാണ് ആ നികൃഷ്ട വസ്തുവിനെ വേണമെങ്കിൽ അദ്ദേഹത്തിന് നശിപ്പിച്ചു പോവാം പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല അദ്ദേഹത്തിലുള്ള കാരുണ്യം കൊണ്ട് കാരുണ്യഭാവത്താൽ അദ്ദേഹം ആ പെരുമ്പാമ്പിനെ തൻ്റെ വില്ലു അമ്പ് എടുത്ത് കാട്ടിൽ കിട്ടും അങ്ങനെ പിന്നീട് ആ രഥമോട്ടിച്ച് പോകുമ്പോൾ ഭീഷ്മർ കരുതി താൻ നല്ലൊരു സത്കർമ്മം ചെയ്തു പുണ്യകർമ്മം ചെയ്തു എന്ന് ഇവിടത്തെ ഭാഷയിൽ പറഞ്ഞാൽ ശുക്ലകർമ്മം ചെയ്തു എന്ന് കരുതി പക്ഷെ സംഭവിച്ചത് എന്താ ഈ കാട്ടിലേക്കിട്ട പെരുമ്പാമ്പ് ചെന്ന് വീണത് ഒരു മുള്ളിൽ ഒരു മുൾച്ചെടിയിലാണ് ആ മുൾച്ചെടിയിൽ അതങ്ങനെ മുള്ളു അതിൻ്റെ ശരീരത്തിൽ കുത്തി കീറി അതങ്ങനെ തൂങ്ങിക്കിടന്നു എന്നാണ് പെരുമ്പാമ്പാകുമ്പോഴോ പെട്ടെന്നൊന്നും മരിക്കൂല്ല കുറേ ദിവസം അങ്ങനെ ആ മുൾച്ചെടിയിൽ തൂങ്ങി കിടന്നിട്ട് അത്ര പെരുമ്പാമ്പ് മരിച്ചത് അപ്പം ഭീഷ്മർ കരുതിയത് സക്രമാണെന്നുണ്ടെങ്കിലും സത്യത്തിൽ ഒരു പാപമായിരുന്നു അങ്ങനെ ആ പെരുമ്പാമ്പിനെ മുൾച്ചെടിയിൽ തൂക്കിയിട്ടു എന്നുള്ളതിൻ്റെ ഭാവമായിട്ടാണത്ര എന്ത് പിന്നീട് ഭീഷ്മരൊക്കെ അവസാന കാലത്ത് ഇങ്ങനെ തൂങ്ങി കിടന്നു മരിക്കേണ്ടി വരുന്ന രീതി അർജുനൻറ്റേതായിട്ടുള്ള ശരശൈ അർജുനൻ അയച്ചതായിട്ടുള്ള അമ്പുകൾ കൂർത്തുമൂർത്ത അമ്പുകളാകുന്ന ശരശൈയ്യയിലും കിടന്നുകൊണ്ട് ആ മരണത്തെ ഉത്തരായണ കാലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഭീഷ്മന് കിടക്കാൻ സാധ്യത വന്നത് ഈ ഭീഷ്മൻ ചെയ്തതാ ഇങ്ങനെയുള്ളതായിട്ടുള്ള താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക അതുകൊണ്ടാണ് ഇവിടെ ശുക്ലം കൃഷ്ണം ലോഹിതം വ യഥാകർമാഭിചായത്തെ അതാത് ശുക്ലകർമ്മങ്ങൾ സത്കർമ്മങ്ങൾ ലോഹിതകർമ്മങ്ങൾ മിശ്രകർമ്മങ്ങൾ പാപവും പുണ്യവും ചേർന്നത് കൃഷ്ണകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ പാപകർമ്മങ്ങൾ ഇത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതാണ് പ്രശ്നം ഈ കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും അതിൽ പാപകർമ്മങ്ങൾ വരാം പുണ്യകർമ്മങ്ങൾ വരാം രണ്ടും ചേർന്നതായ കർമ്മങ്ങൾ വരാം അപ്പോൾ ആ രീതിയിലായിക്കൊണ്ട് ഈ ഒരമ്മപ്പോൾ പാപ്പടം വർക്കുകയാണ് എളുപ്പത്തിലൊരു മനസ്സിലാക്കാൻ വേണ്ടി പറയുക പപ്പടം തറക്കാൻ രണ്ട് പപ്പടം തറുത്ത് കഴിക്കുക എന്ന് വെച്ചാൽ രണ്ട് പപ്പടേ വേണ്ടു അങ്കിലും ആണ്ടി മാത്രമേ ഉള്ളൂ ഒരു പപ്പടം അയാൾ കഴിക്കുള്ളൂ ഒരു പപ്പടം എനിക്ക് അങ്ങനെ രണ്ടാമത്തെ പപ്പടം കയ്ക്കുമ്പോഴാണ് അതാ അവിടെ അതിന് പോയ വലിയൊരു ഈച്ച ഒരു ശബ്ദം എന്താ ഈച്ച ഈ പപ്പടത്തിൽ ഈ പപ്പടം കാച്ചണ പോലെ ഈ എണ്ണയിലേക്ക് വന്ന് ചാടി അപ്പോൾ ആ എണ്ണ അവിടെ തിളപ്പിച്ച് വെച്ചാൽ അമ്മയ്ക്കതിനൊരു ബാധ കണ്ട് ആ ഈച്ച വന്ന് ചാടി ഈച്ച ചത്തു അപ്പോൾ ആ അമ്മ അറിഞ്ഞിട്ട് ചെയ്തതാണോ വേണം വെച്ച് ചെയ്തതാണോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അംശം ആ പ്രവൃത്തി ആ നടന്ന സംഭവത്തിൻ്റെ ഒരു അംശം ഈ അമ്മയ്ക്ക് പോലും ബാധകമാണ് എന്ന് അറിയാതെ അതുകൊണ്ടാണ് ഈ കർമ്മങ്ങൾ പലപ്പോഴും ശുദ്ധകർമ്മങ്ങളാവാൻ വലിയ വിഷമമാണ് കാരണം ചുറ്റുപാടുകൾ മറ്റു പല വസ്തുതകളും അതിന് ബാധകമായിട്ട് വരും അങ്ങനെയൊക്കെ ചെയ്യുന്ന കർമ്മങ്ങളുടെ ബലം ശുക്ലാപ്രകായ ഭൂയിഷ്ട്രിയാസാം അങ്ങനെ ശുക്ലാത് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തു ഉണ്ടാവും പ്രകാശഭൂയിഷ്ടമായ ജീവിതം പ്രകാശം പ്രകാശഭൂയിതം എന്ന് പറഞ്ഞു വച്ചാൽ സ്വർഗം അങ്ങനെ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത ഒരു വ്യക്തി പിന്നീട് ആ ശരീരം ഉപേക്ഷിക്കണ സമയത്ത് സ്വർഗലോകത്തിലേക്ക് പോകണു പാപകർമ്മങ്ങൾ ചെയ്തത് നമുക്കറിയാം തിരിയക്കുകളായിട്ട് മൃഗങ്ങൾ മറ്റ് പക്ഷിമൃഗാദികളൊക്കെ ആയിട്ട് ജനിക്കണോ എന്നാണ് എന്നാൽ ഈ മിശ്രകർമ്മങ്ങൾ പാപവും പുണ്യവും മാറി മാറി ചെയ്തതായ വ്യക്തിത്വങ്ങളാണ് ഇത്രയും മനുഷ്യരായിട്ട് വരുന്നത് അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തുണ്ട് സുഖദുഃഖ സമ്മിശ്രമാണ് എന്നാണ് സുഖവും ദുഃഖവും മാറി മാറി വരുന്നതായൊരു ജീവിതമാണ് ഈ മനുഷ്യൻ അതാ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല സുഖമാണെന്ന് പറഞ്ഞ് പത്ത് മിനിറ്റ് കഴിയേണ്ട അപ്പോഴേക്കും അയാൾക്കിതാ ദുഃഖമായി കാരണം എന്താ ആരോ വിളിച്ചെന്തോ പറഞ്ഞു അപ്പോഴേക്കും അയാൾക്ക് വിഷമായി വളരെ വേണ്ടപ്പെട്ട ഒരാൾ പോയി എന്നപ്പോഴാണ് കേൾക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തോ ആ സുഖമാണേ എന്ന് പറഞ്ഞ ആൾ പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ദുഃഖത്തിലായി അപ്പോൾ ഈ സുഖദുഃഖം സമ്മിശ്രമാണ് ഈ മനുഷ്യൻ്റെ ജന്മം അപ്പോൾ ഈ പറഞ്ഞതായ കർമ്മം കർമ്മത്തിൻ്റെതായ ബലം ഭുജിച്ചുകൊണ്ടിരിക്കണോ എന്നാണ് തൻ്റെ തൻ്റെ ഗൃഹത്തിങ്ക നിന്നുടൻ കൊണ്ടുവന്ന ധനം കൊണ്ടു നാമെല്ലാം ഒരേ വിറ്റൂണെന്നു പറയും കണക്കിനെ എന്നാണ് പൂന്താനം ഏതിനെ പറ്റി പറയുന്നത് ഈ കർമ്മത്തിനെ പറ്റി പറയുമ്പോൾ അവിടെ പറയുകയാണ് പല പല സ്ഥലങ്ങളിൽ നിന്ന് നേടിയതായ കർമ്മമൊക്കെ ആയിട്ട് ഈ ഭൂമിയിലൊരു മനുഷ്യനായിട്ട് വന്ന് അതിൻ്റെ കുറേ പുണ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ അനുഭവിച്ചു കുറെ പാപങ്ങളുണ്ടെങ്കിൽ അതനുഭവിച്ചു അങ്ങനെ അത് കഴിയണ വരെ ബഡങ്ങനെ കൂടി എന്ന് പറയണം കൊജിൽ ശ്രീ കൊജിന്നോ ഭവാഹം പിന്നെ ഏത് കൊജിൽ ഒരിക്കല് അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഈ ഒരു പുരുഷന്റെ ശരീരത്തിലായിക്കൊണ്ട് ആ ജീവനം ജീവനുബന്ധിച്ചിരിക്കുന്നു ചില സമയത്ത് ജീവൻ തന്നെ സ്ത്രീയായിട്ട് വന്ന് ജനിക്കണം നോ ഉഭയമന്ദദീഹി ചിലപ്പോൾ രണ്ടും അല്ലാത്തത് പുരുഷനും അല്ല അല്ലാത്ത രീതിയിൽ വന്ന് ജനിക്കണം ചില സമയത്തൊക്കെ ബുദ്ധിശൂന്യനെ പോലെ വന്ന് ജനിക്കണം ചില സമയത്ത് വളരെ ബുദ്ധിയുള്ളവനായിട്ട് ജനിക്കണു ചിലപ്പോൾ ദേവന്മാരെ പോലെ ജനിക്കണു ചിലപ്പോൾ മനുഷ്യരെ പോലെ ചിലപ്പോൾ തിരിയങ്കുകളെ പോലെ അപ്പോൾ ഈ തരത്തിൽ സ്വകർമ്മ ഭേദം നിമിത്തം ആ ജീവന് പല വിധത്തിലുള്ളതായ ശരീരം ശരീരഭാവങ്ങൾ കഴിവുകൾ കഴിവുകേടുകൾ ഒക്കെ വന്ന് ഭവിക്കണു എന്നാണ് ഇരുപത്തിയൊമ്പതാമത്തെ ശ്ലോകത്തിലായ കൊണ്ട് പറഞ്ഞത് സർവത്ര ഗോവിന്ദനാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ 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 രാമകരി ഗോവിന്ദ കൃഷ്ണകരി ഗോവർദ്ധനോ ഗിരി ഗോപാല ഗോവിമ ഹരി ഗോവിധനോ ഗിരി ഗോപാല ഗോവിന്ദ ഗോവിന്ദ ഗോകുലനന്ദന ഗോവിന്ദ ഗോവിന്ദ ഗോകുലനന്ദന ഗോബിജന ലോല കൃഷ്ണ ഹര േ ഗോപിജന ലോല കൃഷ്ണഹ രേ ദശരഥ നന്ദൻ ശ്രീരാമ ഘരമുഖമർത്തീരാമ നന്ദമുന്ദ ഗോവിന്ദ ഹരി സുന്ദരദേവീ നമാമി सततं गोविन्द रामकरे गोविन्दकृष्णकरे गोवर्धनो गिरि गोपाला नैनिषार ഹരേ കൃഷ്ണ നൈമിഷാരണ്യ സത്രത്തിനോടനുബന്ധിച്ച് നൈമിഷാരണ്യ യജ്ഞ വേദിയിൽ ഭക്തജനങ്ങൾക്ക് പഞ്ചദാനങ്ങൾ നടത്തുവാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് വഴിപാട് നിരക്കുകൾ സന്താന വംശവൃദ്ധിക്കായി വൃക്ഷദാനം നൂറ്റിയൊന്ന് രൂപ പിതൃതൃപ്തിക്ക് അന്നദാനം അഞ്ഞൂറ്റിയൊന്ന് രൂപ ഐശ്വര്യപ്രാപ്തിക്ക് വസ്ത്രദാനം മുന്നൂറ്റിയൊന്ന് രൂപ സുഹൃതത്തിന് പശുദാനം ഇരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ വിദ്യാ അഭിവൃദ്ധിക്ക് ഗ്രന്ഥദാനം രൂപ ഇത് ഒരു മഹാദാനമായി കണക്കാക്കി ഭക്തർ ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു ഓഫീസ് അഡ്രസ് ഗുരുകൃപ എ ജേർണി ഫോർ പീസ് ആൻഡ് ലൈഫ് തേർഡ് ഫ്ലോർ പൊറ്റിക്കാട്ട് ബിൽഡിംഗ് നിയർ പാറമേക്കാവ് ടെമ്പിൾ റൗണ്ട് ഈസ്റ്റ് തൃശൂർ മൊബൈൽ നമ്പർ നയൻ ഫോർ സീറോ സീറോ വൺ ടു ഫോർ സീറോ ഫോർ എയ്റ്റ് ഇമെയിൽ ഗുരു കൃപ ടെലിവിഷൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം